ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ മലയാളികളുടെ പ്രിയപ്പെട്ട സ്നാക്കായ പഴംപൊരി അഥവാ ഏത്തയ്ക്കാപ്പമാണ്. കുറച്ചെണ്ണ ഉപയോഗിച്ച് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പഴംപൊരിയാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. ഇതോടൊപ്പം കടുപ്പത്തിലൊരു ചായയും നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യമായി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഞാൻ ചേർക്കുന്നത്. മൈദയുടെ കൂട്ടത്തിൽ കുറച്ച് അരിപ്പൊടി കൂടി ചേർക്കുക. അരിപ്പൊടിക്ക് പകരം റവ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാൻ വറുത്തി അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണല്ലോ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കളറിന് വേണ്ടിയിട്ട്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിൽ ഏലക്കാ പൊടിയോ ജീരകമോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ബാറ്ററോട് റെഡിയായിട്ടുണ്ട്. ഇനി പഴംപൊരി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ നല്ലപോലെ പഴുത്ത 3 പഴമാണ് എടുത്തിരിക്കുന്നത്. പഴംപൊരിക്ക് വേണ്ടി എപ്പോഴും നല്ല പഴുത്ത പഴം എടുക്കാൻ ശ്രമിക്കുക. ഇനിയും ഇതിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഞാനിവിടെ ഈ പഴം 3 കഷ്ണങ്ങളാക്കിയാണ് മുറിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാവുന്നതാണ്. ഇതേ രീതിയിൽ ഞാൻ എല്ലാ പഴവും ഇവിടെ 3 കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി പഴംപൊരി തയ്യാറാക്കാം. അതിനായി പാൻ അടുപ്പിൽ വെക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണിത് തയ്യാറാക്കുന്നത്. നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ കഴിവതും നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഈ എണ്ണ ചൂടായിട്ടുണ്ടോയെന്ന് അറിയാൻ കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തു. ഇത് പൊങ്ങി വന്നിട്ടുണ്ട്, അതിനർത്ഥം എണ്ണ ചൂടായെന്നാണ്. ഇനി ഇതിലേക്ക് ഓരോ പഴത്തിൻ്റെ കഷ്ണങ്ങൾ ബാറ്ററിൽ മുക്കി ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഓരോ കഷ്ണങ്ങളിൽ മാവ് ശരിക്കും പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. അങ്ങനെ ഓരോന്നായി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എണ്ണ മുങ്ങത്തക്ക വിധത്തിൽ കുറച്ചുകൂടി എണ്ണ ഒഴിക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് എണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ അടുത്ത സൈഡ് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ പഴംപൊരി തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എണ്ണ എപ്പോഴും മീഡിയം ചൂടിൽ ആയിരിക്കണം. എണ്ണയുടെ ചൂട് കൂടിക്കഴിഞ്ഞാൽ പുറം ഭാഗം കരിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ എണ്ണയുടെ ചൂട് കുറഞ്ഞിരുന്നാൽ പഴത്തിൽ ഫുള്ള് എണ്ണ പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പഴംപൊരി ഫുള്ള് എണ്ണ ഓയിലി ആയിരിക്കും. ഇപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് ബാക്കിയുള്ള പഴം ഓരോന്നും മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ച് വെച്ചുകൊണ്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ എണ്ണ ഓൾറെഡി ചൂടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീ കുറച്ച് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് മാറ്റാം. ഇനിയും ഈ പഴംപൊരിയുടെ കൂടെ കുടിക്കാനായിട്ട് നല്ലൊരു ചായ തയ്യാറാക്കാം. അതിനായിട്ട് 1 ഗ്ലാസ് വെള്ളം ഈ പാനിലേക്ക് ഒഴിക്കുക. 2 ഗ്ലാസ് ചായയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേയില ഇടുക. തേയിലയിട്ട് നന്നായി തിളപ്പിക്കുക. ഞാൻ പല രീതിയിൽ ചായ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചായ തയ്യാറാക്കിയപ്പോഴാണ് എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഇനി നല്ലപോലെ ഇതിട്ട് തിളപ്പിക്കണം. ഈ തേയില എല്ലാം അതിനകത്തോട്ട് ഇറങ്ങിട്ട് വെള്ളത്തിലേക്ക്. അത് കഴിഞ്ഞ് ഇത് തിളപ്പിച്ച പാലാണ്. തിളപ്പിച്ച പാൽ 1 ഗ്ലാസ് ഒഴിക്കുക. ആ പാലും കൂടി ഒഴിച്ച് ഒന്ന് തിളക്കുക. തിളക്കിക്കൊടുത്ത് ശരിക്കും ഒന്ന് തിളപ്പിച്ചെടുക്കുക. 2-3 മിനിറ്റ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ നല്ലപോലെ വെട്ടി തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഈ ചായ. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചായയാണിത്. എന്നിട്ട് ഒരു കപ്പിലേക്കോ മറ്റോ ഇത് ഒഴിക്കുക. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ഇടുന്നത്. 2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ഇട്ടിട്ട് അതിലേക്ക് ചായ ഒഴിക്കുക. ചായ നല്ലപോലെ
അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കണം. എന്നാലേ എൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നല്ല രീതിയിൽ പൊക്കി എത്ര പൊക്കി ഒഴിക്കാൻ പറ്റുമോ അതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഒഴിക്കുമ്പം കയ്യിൽ നിന്ന് തെറിച്ച് പോകാതെ സൂക്ഷിക്കുക. രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേ രീതിയിൽ ഒഴിച്ചു കഴിയുമ്പോഴാണ് ചായക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഞാൻ പല രീതിയിൽ ചായ തിളപ്പിച്ചിട്ട് ശരിയാകാതെ വന്ന് ഞാനിപ്പോൾ ഇങ്ങനെ തിളപ്പിക്കുമ്പോഴാണ് നല്ലൊരു പെർഫെക്റ്റ് ചായ കിട്ടുന്നത്. ഒരു സമവാർ ചായയുടെയൊക്കെ ടേസ്റ്റാണ് ഇങ്ങനെ ചായ തിളപ്പിക്കുമ്പോൾ കിട്ടുന്നത്. ചായയും പഴംപൊരിയുമൊക്കെ എല്ലാവരും വിവിധ രീതികളിൽ ഉണ്ടാക്കുമായിരിക്കുമല്ലോ. ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുകയും വേണം. അടുത്തൊരു റെസിപ്പിയായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.